നമസ്കാരം. മീഡിയ കമ്പാനിയന്റെ വളരെ പ്രധാനപ്പെട്ട ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നു. സംസ്ഥാനത്തെ ന്യൂനപക്ഷ മതവിഭാഗങ്ങൾക്ക് വേണ്ടി, അതായത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഏർപ്പെടുത്തിയിരിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള സ്കോളർഷിപ്പുകളുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ പങ്കാളിത്തത്തിൽ നടപ്പിലാക്കുന്ന സ്കോളർഷിപ്പിൽ ഏകദേശം 30,000 രൂപ വരെ ധനസഹായം വിദ്യാർത്ഥിയുടെ ബാങ്ക് അക്കൗണ്ടിൽ നേടാൻ വേണ്ടി സാധിക്കും. നവംബർ മാസം 30-ാം തീയതി വരെയാണ് അപേക്ഷിക്കാനുള്ള സമയം. വിശദ വിവരങ്ങൾക്ക് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട ശേഷം അപേക്ഷയ്ക്ക് വേണ്ടി ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങളെ ആശ്രയിക്കണം. അവിടെ നിന്ന് പൂരിപ്പിച്ച് ലഭിക്കുന്ന അല്ലെങ്കിൽ കൃത്യമായിട്ട് അപേക്ഷ നൽകിയ ശേഷം ലഭിക്കുന്ന പ്രിന്റ് ഔട്ടുകൾ ബന്ധപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ തിരികെ ഏൽപ്പിക്കണം. വെരിഫിക്കേഷൻ നടപടികൾ പൂർത്തിയായ ഗുണഭോക്താക്കൾക്ക് എല്ലാം തന്നെ ഇത്തരത്തിൽ സർക്കാർ ധനസഹായം എത്തിച്ചേരുകയും ചെയ്യും. ഇനി അതോടൊപ്പം തന്നെയാണ് വിവിധ വെല്ലുവിളികൾ നേരിടുന്നവർക്ക്, അതായത് ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവരുടെയും, അവർ തൊഴിലാളികളാണെങ്കിൽ ഈശ്രം പോർട്ടലിലേക്കുള്ള രജിസ്ട്രേഷന് വേണ്ടി പ്രത്യേക ക്യാമ്പുകൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അവർക്ക് മുൻഗണനകൾ നൽകി കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ കാർഡ് അവർക്ക് ലഭ്യമാകുന്നു. ഇത്തരത്തിൽ ഈശ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ നിലവിൽ അപകട ഇൻഷുറൻസ് എന്ന ഇനത്തിൽ ഏകദേശം 2 ലക്ഷം രൂപയുടെ ധനസഹായത്തിന് അവർ അർഹതയുള്ളവരാകുകയാണ്. ആദ്യ പ്രീമിയം കേന്ദ്ര സർക്കാർ സൗജന്യമായിട്ടും അടയ്ക്കും. പിന്നീട് അടുത്ത വർഷം മുതൽ നമ്മൾ ഈ തുക റിന്യൂ ചെയ്ത് അല്ലെങ്കിൽ പുതുക്കിക്കൊണ്ട് ഇരുന്നാൽ മതിയാകും. അപേക്ഷിക്കുന്നതിന് വേണ്ടി അടുത്തുള്ള കോമൺ സർവീസ് സെന്ററുകളെയോ അല്ലെങ്കിൽ മറ്റ് ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങളെ സമീപിച്ചാൽ മതിയാകും. ഇനി പ്രധാന അറിയിപ്പുകളിലേക്ക് കടക്കാം. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ്, സംസ്ഥാനത്തെ ശക്തമായിട്ടുള്ള തുലാവർഷം വരുന്ന 2 ദിവസങ്ങൾ കൂടി നിലനിൽക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ അറിയിപ്പ് അനുസരിച്ച് ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടിരുന്നു. ഈ ന്യൂനമർദ്ദത്തിന്റെ ഫലമായിട്ട് 2 ദിവസം കൂടി, അതായത് ശനിയാഴ്ച വരെ, സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് KSEB ഭാഗത്തു നിന്നാണ്. നിലവിൽ നിരക്ക് വർധനവ് ഉണ്ടാകില്ല എന്ന സുപ്രധാന തീരുമാനം ഇപ്പോൾ വൈദ്യുത വകുപ്പ് മന്ത്രി സംസ്ഥാനത്തോട് പങ്കുവച്ചിരിക്കുന്നു. ഗാർഹിക ഉപയോക്താക്കളെയൊക്കെ സംബന്ധിച്ചിടത്തോളം കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിലും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർക്ക് ഏറ്റവും വലിയ ആശ്വാസകരമായ ഒരു നടപടി കൂടിയാണിത്. അതോടൊപ്പം തന്നെ 30 യൂണിറ്റ് മാത്രം വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി വൈദ്യുതി ഉപയോഗിക്കുന്നവർക്ക് സൗജന്യമായിട്ട് വൈദ്യുതി നൽകുന്ന കാര്യങ്ങളിലും തീരുമാനമായിട്ടുണ്ട്. മുൻപ് ഇത് 20 യൂണിറ്റ് എന്നായിരുന്നു സർക്കാർ നിശ്ചയപ്പെടുത്തിയിരുന്നത്. അതാണ് ഇപ്പോൾ പരിഷ്കരിച്ച് 30 യൂണിറ്റ് വരെ സൗജന്യമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് അറിയിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, റേഷൻ കാർഡിൽ വിവിധ തിരുത്തലുകൾക്ക് പ്രത്യേക അവസരമൊരുക്കുകയാണ് സംസ്ഥാന സർക്കാർ. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ ഭാഗമായിട്ട് വിവിധ ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങൾ വഴി തെളിമ എന്ന് പറയുന്ന ക്യാമ്പുകൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. റേഷൻ കാർഡിലുള്ള വ്യക്തികളുടെ പേര്, അതോടൊപ്പം തന്നെ വയസ്സ്, ഇനി അതോടൊപ്പം തന്നെ അവരുടെ തൊഴിൽ എന്നിവയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളുണ്ടെങ്കിൽ അത്തരം മാറ്റങ്ങൾ, വൈദ്യുതി അല്ലെങ്കിൽ ഗ്യാസ് കണക്ഷൻ തുടങ്ങിയ കാര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ, ഇനി അതോടൊപ്പം തന്നെ വീട്ടു നമ്പർ, അതോടൊപ്പം തന്നെ മേൽവിലാസം തുടങ്ങിയ കാര്യങ്ങളിലെ തിരുത്തലുകൾ, ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പ്രക്രിയകൾ ഇപ്പോൾ നിർവഹിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ റേഷൻ കാർഡിൽ ആരുടെങ്കിലും പേര് വെട്ടിക്കുറയ്ക്കാനുണ്ടെങ്കിൽ അത്തരം കുറയ്ക്കലുകൾക്കും ഇപ്പോൾ സാഹചര്യമുണ്ട്. ഇനി അതോടൊപ്പം തന്നെ റേഷൻ ആനുകൂല്യങ്ങൾ തുടർച്ചയായിട്ട് ലഭിക്കേണ്ടതിന് ആധാർ ആരുടെയെങ്കിലും നൽകാനുണ്ടെങ്കിൽ അത്തരം ആധാർ രേഖപ്പെടുത്തലും ഈ സമയത്ത് സാധ്യമാണ് എന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് പ്രധാന അറിയിപ്പിൽ പറയുന്നു. December 15 വരെയാണ് ഈ പ്രത്യേക അവസരമുള്ളത്. എല്ലാ വർഷവും ഇത്തരത്തിൽ പ്രത്യേക ക്യാമ്പുകൾ സജ്ജമാക്കുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, സ്ത്രീകൾക്ക് 50,000 രൂപ വരെ സഹായം ലഭിക്കുന്ന ശരണ്യ എന്ന് പറയുന്ന പദ്ധതിയുണ്ട്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ മുഖേന തൊഴിൽ കാർഡ് എടുത്തിട്ടുള്ള, അതായത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേരുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിധവകളായിട്ടുള്ളവർക്കും ഭർത്താവ് ഉപേക്ഷിച്ചു പോയവർക്കും 30 വയസ്സിന് മുകളിലുള്ള അവിവാഹിതരായവർക്കും പ്രത്യേക അവസരമാണിത്. എന്തെങ്കിലുമൊക്കെ ഒരു സംരംഭം ആരംഭിച്ച് ഒരു മാസം വരുമാനം നേടാൻ ആവശ്യമായ എല്ലാ സഹായങ്ങളും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരുക്കി തരികയാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഇതിൽ 50% തുക, അതായത് 25,000 രൂപ സബ്സിഡിയായിട്ട് ലഭിക്കും. ഇത് തിരിച്ചടയ്ക്കേണ്ട ആവശ്യമില്ല. 60 തവണകളായിട്ട് ലഭിക്കുന്ന തുക തിരിച്ചടച്ചാലും മതിയാകും. പ്രധാനപ്പെട്ട അറിയിപ്പുകളാണിത്. എല്ലാവരുടെയും ഷെയർ ചെയ്തെത്തിക്കുക. മറ്റ് ക്ഷേമ പദ്ധതിയുടെ അറിയിപ്പുമായിട്ട് അടുത്ത വീഡിയോയിലൂടെ കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദിനൊപ്പം ജിതിനം ജോസ് സൈനിങ് ഓഫ്.